കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2020 വർഷഫലങ്ങളും ഒരുപാട് യോഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഞാൻ ചെയ്ത മറ്റുള്ളവരിതൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ 2020 എന്ന് പറയുന്ന വർഷം എല്ലാവർക്കും എടുത്തു പറയത്തക്ക രീതിയിൽ ഗുണപ്രദം ആയിട്ട് വരേണ്ട വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് നക്ഷത്രക്കാർക്ക് ഒരുപാട് യോഗങ്ങൾ നമുക്ക് ഈ പകർച്ചയനുസരിച്ച്, 2019 നവംബർ 5 വ്യാഴത്തിൻ്റെ മാറ്റമുണ്ട്, 2020 ജനുവരി 24 ശനിയുടെ മാറ്റമുണ്ട്, ഇതിനിടയ്ക്ക് വേറെ പല ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗണിച്ച് അതൊക്കെ അഭദ്രിച്ച് പഞ്ചാംഗങ്ങളുടെയും നിരവധി ജ്യോതിഷ പുസ്തകങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത്. ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ, അല്ലെ, കൂടുതലായിട്ട് നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് ഇത് അനുഭവത്തിൽ വരണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷനെ ജാതകം കൊണ്ട് കാണിച്ച് ഗണിച്ച് ഇപ്പം അനുഭവത്തിൽ വരുമെങ്കിൽ, അത് 2 മാസമായിട്ട് അനുഭവത്തിൽ വരാതിരിക്കുമ്പോൾ അതിനുള്ള പ്രതിവിധിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഉയർച്ച, നല്ല രീതിയിലൊരു എന്തുവാ കത്തിക്കേറി പോകാൻ പറ്റും എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല രീതിയിൽ നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പം നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം. അശ്വതി കാർത്തിക രോഹിണി, തിരുവാതിര, പൂയം, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്തട്ടാതി, ഈ നക്ഷത്രക്കാർക്ക് ഗജഗസി യോഗം 2020 പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു, അതായത് ചെറിയ ഒരു മണി കിളിക്കുമ്പോൾ നമുക്ക് വലിയൊരു സൗണ്ട് കേൾക്കത്തില്ലേ, ചെറിയൊരു മണി അടിക്കുമ്പോൾ വലിയ സൗണ്ട് കേൾക്കും അല്ലേ, ചെറുതായിട്ടല്ലേ നമ്മൾ അടിക്കുന്നത്. അപ്പം ആ മണിയുടെ ആ ഒരു വലിപ്പം എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാഗ്യം നിൽക്കുക. ആ ഭാഗ്യം കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ വന്നു ചേരേണ്ടുന്ന ആ ഒരു എന്ത് കാര്യമായാലും, തൊഴിലായിക്കോട്ടെ, ധനമായിക്കോട്ടെ, അഭിവൃദ്ധി ആയിക്കോട്ടെ, ധനങ്ങളായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിവേഗത്തിൽ നമുക്കുണ്ടാവുന്നതാണ്. നമ്മൾ ചെറിയൊരു മാരുതിക്കാറാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ചിലപ്പോൾ അത് ഇന്നോവ ആയിരുന്നിരിക്കും, ചിലപ്പോൾ അതിന് മുകളിലോട്ട് പോയെന്നിരിക്കും. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഇരട്ടി ഗുണമുണ്ടാവുക എന്നൊരവസ്ഥയും കൂടെ ഈ യോഗത്തിന് പറയുന്നുണ്ട്. ഗജകേസരി അനപ്പുറത്ത് വന്ന് അരിയിട്ട് അരിപ്പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്ന അവസ്ഥയാണ് പഴയ ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും പറയുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടായ ആ ഒരു നിലയും വിലയൊക്കെ കിട്ടാനുള്ള യോഗം കൂടി അവന് പ്രവർത്തിക്കുന്നതനുസരിച്ച് നിലയും വിലയും അംഗീകാരങ്ങളും പ്രശസ്തിയും പുരസ്കാരവും അങ്ങനെ കിട്ടാനുള്ള യോഗം കൂടി ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. ഇവർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും കിട്ടാനുള്ള യോഗമുണ്ട്. അതിനെന്ത് വേണം? പ്രയത്നിക്കണം. പ്രയത്നിക്കുന്നതോടൊപ്പം തന്നെ ജാതകം കൂടി പരിശോധിക്കണം. ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതും നീക്കേണ്ടത് അത്യാവശ്യമാണ്. നീക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഗജേശ്വര യോഗം മാത്രമല്ല 2020 വരുന്നത്, ഒരുപാട് യോഗങ്ങൾ പറയുന്നുണ്ട്. മാളവിയോഗമുണ്ട്, നിപുണയോഗമുണ്ട്, കേസരി യോഗമുണ്ട്, ഇനിയും ചക്രവർത്തി യോഗമുണ്ട്, രാജയോഗമുണ്ട്, രാജരാജയോഗമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ യോഗങ്ങളും നമുക്ക് അനുഭവത്തിൽ വരുന്ന 2020 ഒരു യോഗങ്ങളും ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല. അപ്പം അതിന് നമുക്ക് അനുഭവത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.